അമേരിക്കയിൽ വീണ്ടും വിശ്വാസം തളിർക്കുന്നു. പാശ്ചാത്യ നാടുകളിൽ ക്രിസ്തുവിശ്വാസവും കൂദാശ ജീവിതവും ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം കൂടുന്നുവെന്ന പ്രചരണങ്ങൾ ശക്തിപ്പെടുമ്പോൾ അമേരിക്കയിൽ നിന്ന് ഇതാ ഒരു സദ്വാർത്ത. നോവാർക്ക് അതിരൂപതയിലെ വിവിധ ദേവാലയങ്ങളിൽ നടന്ന ഈസ്റ്റർ ജാഗരണത്തിൽ പ്രായപൂർത്തിയായ 270 പേരാണ് മാമോദിസ സ്വീകരിച്ച് കത്തോലിക്ക വിശ്വാസ ജീവിതം ആരംഭിച്ചത്. ജീവിതയാത്രയ്ക്കിടെ ക്രിസ്തുവിനെ അടുത്തറിഞ്ഞും സഭാവിശ്വാസത്തിൽ ആകൃഷ്ടരായും നിരവധി പേർ ക്രിസ്തുവിശ്വാസം സ്വീകരിക്കാറുണ്ട്. ആദിമകാലം മുതൽ ഇപ്രകാരം വിശ്വാസം സ്വീകരിക്കുന്നവർക്ക് ഈസ്റ്റർ ജാഗരണത്തിൽ മാമോദിസ നൽകുന്ന പതിവുണ്ടായിരുന്നു. ആ മാതൃക പിന്തുടർന്നാണ് മാമോദിസയും പ്രഥമ ദിവ്യകാരുണ്യവും സ്ഥൈര്യലേപനവും സ്വീകരിച്ചുകൊണ്ട് 270 പേർ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് കടന്നു വന്നത്. 9 മാസത്തോളം നീണ്ടു നിൽക്കുന്ന റൈറ്റ് ഓഫ് ക്രിസ്ത്യൻ ഇൻസേഷൻ ഓഫ് അഡൽട്ട് പരിശീലനം പൂർത്തിയാക്കിയ ശേഷമാണ് ഇവരെ സഭയിലേക്ക് സ്വീകരിക്കുന്നത്. ദൈവവിളിയുടെ ശക്തമായ തെളിവാണ് ഇവർ ഓരോരുത്തരുമെന്നും ദൈവത്തിൻ്റെ വിളി ശ്രവിച്ച ഈ 270 പേർ ഈ മഹാമാരിയുടെ നടുവിലും പ്രസ്തുത വിളിക്ക് ധൈര്യപൂർവ്വം ഉത്തരം നൽകുകയായിരുന്നുവെന്നും RCAI അതിരൂപത ഡയറക്ടർ ഫാദർ അർമാൻ മാൻഡിയ പറഞ്ഞു. നോവാർക്ക് സേക്രഡ് ഹാർട്ട് കത്തീഡ്രലിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് അതിരൂപത അധ്യക്ഷൻ കർദിനാൾ ജോസഫ് W ടോപ്പ് കാർമ്മികത്വം വഹിച്ചു.